കണ്ടില്ല ഗൈസ്, അവിടെ പൊട്ടിത്തെറിക്കാൻ മാത്രം ഒന്നുമില്ല കേട്ടോ, ബോംബോ അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷെ പൊട്ടിത്തെറിക്കണ്ടല്ലേ, എന്ത് ഇതിലല്ല പൊട്ടിത്തെറിക്കണേ. ഒരുതരം വെറൈറ്റി റാമ്പ് ആണ് കേട്ടോ ഗൈസ് നമ്മൾ ഇന്നത്തെ ചെയ്യാൻ പോണത്. കണ്ടില്ലേ, ഇതാ മോൺസ്റ്റർ വെഹിക്കിളാണ്. ഇതാ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ പപ്പടായേനെ. മോൺസ്റ്റർ വെഹിക്കിൾ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ. കണ്ട നോക്കിയേ, കണ്ട അതിൻ്റെ ഇടയിൽ ചമ്മന്തിയ വെള്ള പരിവുണ്ട്. പക്ഷേ എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് ഇതാ തല തിരിഞ്ഞിതാ വന്നേക്കണുണ്ട് ഗൈസ്. ഇത് സ്റ്റേബിൾ ആവുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇന്നൊരു വെറൈറ്റി റാമ്പ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഷിൻചാനും പിൻചാനും വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ ഗൈസ്. അവരവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ നേരമായി വെയിറ്റ് ചെയ്തിക്കണവരെ കാണാനില്ല. ഇപ്പോൾ വരുമായിരിക്കും. ആ വന്നല്ലോ വനമാലകൾ. എവിടെയായിരുന്നു ഇത്ര നേരം? ഫ്രാങ്ക്ലിൻ അണ്ണൻ എവിടെ? ആളും വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. വന്നിട്ടില്ല. നാള് വന്നില്ലെങ്കിൽ ശരിയല്ലോ. പക്ഷെ എന്താ ചെയ്യപ്പോ, നിങ്ങൾ വന്നേ. ആളിനോട് വിളിച്ചിട്ട് പോകണം നമുക്ക് പോകാനായിട്ട്. വന്നേ വന്നേ, രണ്ടെണ്ണം നോക്കി കണ്ട് വായും ഇങ്ങോട്ട്. ചേച്ചി ഓടല്ലേ, പതുക്കെ പോ. നിങ്ങളിങ്ങോട്ട് വന്നേ, നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ പരിപാടി തരും. ഗൈസ്, നമ്മളിന്ന് പോണത് ഒരു റാം ചലഞ്ച് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകണമെങ്കിൽ നമ്മുടെ ഫ്രാങ്ക്ലിൻ അണ്ണനും കൂടി നമ്മുടെ കൂടെ വേണ്ടതാണ്. അപ്പോൾ ആളുടെ അടുത്തേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ആൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആൾ വീട്ടിലുണ്ട്, അവിടേക്ക് വരാനാണ് പറഞ്ഞുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. നമ്മുടെ പിഞ്ചാനും ഷിൻചാനും ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ടാണ് പോകണത് കേട്ടോ. ഫ്രാങ്ക്ലിൻ അണ്ണനെയും കൂട്ടിയിട്ട് നമ്മൾ റാം ചലഞ്ചിനാണ് പോകണത് കേട്ടോ ഗൈസ്. ഷിൻചാനെ പിടിച്ചിരുന്നാട്ടാ രണ്ടാളും. നമ്മുടെ ഫ്രാങ്ക്ലിൻ അണ്ണന് ഒരു ദിവസം അവിടെ റാം ചലഞ്ച് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു അത്രേ. അവിടെ നിന്ന് റൈഡ് ഒക്കെ നടത്തിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷിൻചാനോടും പിഞ്ചാനോടും അത് പറഞ്ഞപ്പോൾ അവർക്കൊരു ആഗ്രഹം അങ്ങോട്ട് പോകണം എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞിട്ടാണ് കേട്ടോ ഗൈസ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണത്. അപ്പോൾ എന്തായാലും ഫ്രാങ്ക്ലിനല്ല അറിയണത്. അപ്പോൾ അണ്ണനും കൂടി വിളിച്ചു കഴിഞ്ഞാൽ ആൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണോണ്ടാണ് ആളും കൂടി കൂട്ടണത്. അപ്പോൾ നമ്മുടെ ഷിൻചാനും പിഞ്ചാനും നമ്മൾ രണ്ടുപേരും കൂടിയിട്ടാണ് പോകണത്. അങ്ങനെ നമ്മളിതാ ഫ്രാങ്ക്ലിൻ അണ്ണൻ്റെ വീട്ടിലേക്ക് എത്തിയേക്കാണ് ഗൈസ്. ഇവിടെ നമ്മുടെ അണ്ണൻ ഉണ്ടാവും എന്ന് വിചാരിക്കണം. ആ അതവിടെ കാണാണ്ട് കേട്ടോ. അണ്ണൻ്റെ വൈഫാന്ന് തോന്നുന്നുണ്ട് അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. ചിലപ്പോൾ ആൾക്കാരുണ്ടാവും ഈ ഫ്രാങ്ക്ലിൻ അണ്ണൻ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവോ ഉണ്ടാവും എന്ന് വിചാരിക്കണം. എന്തായാലും ഇറങ്ങി വെക്കടാ. ഇറങ്ങടാ, രണ്ടെണ്ണം ഇറങ്ങണില്ലേ, ഇവിടെ ഇരിക്കുക. എന്നാൽ ശരി, ഞാൻ പോയി ചോദിച്ചിട്ട് വരാട്ടാ. അവിടെ ഇരുന്നോളാം കേട്ടോ. ഇറങ്ങി പോരുത്, ആ പറയാണ്ട് ഇറങ്ങി പോരുത് കേട്ടോ രണ്ടെണ്ണം ഗൈസ്. അപ്പോൾ നമുക്ക് ചോദിച്ച് നോക്കിയേക്കാം മാളുടെ വൈഫാണോ അല്ലേന്ന് അറിയില്ല. അതെ, ഈ രണ്ടെണ്ണം ഇറങ്ങിയില്ല. അപ്പോഴേക്കും ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം ഇറങ്ങിയിട്ടാ. ഐ ആളി ഇവിടെ നിൽക്കണ്ടല്ലേ, മുന്നേ കണ്ടില്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ടില്ലല്ലോ. എന്താ രണ്ടാളും പണങ്ങിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ടല്ലോ. എന്താ പറ്റി രണ്ടാൾക്കും? ഏയ് ആ പെണ്ണ് ഓടിപ്പോയല്ലോ. ഓ വൈഫല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമുക്കറിയില്ല, വൈഫല്ലാന്ന് തോന്നുന്നുണ്ട്. അണ്ണ ഇന്നലെ പറഞ്ഞ കാര്യം എന്താ? ഇന്നലെ റാം ചലഞ്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ആ പിള്ളേരെ കുതിപ്പിച്ചിട്ട് അണ്ണ അവിടെ നിൽക്കാല്ലേ, വരല്ലേ എന്ന് പറഞ്ഞിട്ട് വന്നേ. നേരല്ലേ, ഇവിടെ സമയമല്ലേ, രണ്ടെണ്ണം ഇവിടെ തിരക്കൂട്ടിട്ട് നിൽക്കണേ. വേം പോവും നമുക്ക്. അവിടെ പോയിട്ടൊന്ന് റെയ്ഡൊക്കെ നടത്തിയിട്ട് വരാം നമുക്ക്. ഓക്കെ, അപ്പോൾ അണ്ണൻ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കൂടെ വരാമെന്നിട്ട് സമ്മതിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും അണ്ണനും കൂട്ടിയിട്ട് നമ്മുടെ റാം ചലഞ്ചിന് പോയി നോക്കി വെക്കാം. ഏയ് ആൾ ഷർട്ടൊന്നും മാറിയില്ലല്ലോ. താൻ ഷർട്ടൊന്നും ഇടണില്ലടോ. എന്താ ഈ അയാളെ കൊണ്ട് തോറ്റു. എന്തായാലും വേണ്ടില്ല, ഷർട്ടിലെങ്ങനെ വേണ്ട, കുഴപ്പമില്ല. ഞാനല്ലേ റേസിംഗ് നടത്തുന്നത്. നമ്മുടെ ഷിൻചാനൊക്കെ പേടിയാണ് നിന്നിട്ടാ. ഷിൻചാനെ നിനക്ക് പേടിയുണ്ടാ റാം ചലഞ്ച് ചെയ്യാനായിട്ട്? നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കിയേക്കാം. നിനക്ക് വണ്ടി കൊടിക്ക് ഇഷ്ടമുള്ളതല്ലേ, നോക്കടാ. അങ്ങനെ ഗൈസ് നമ്മളിതാ നമ്മുടെ റാം ചലഞ്ചിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കാനെ കേട്ടാ. ഇവിടെ അടുത്തെങ്ങാണ്ടാണ്. അയ്യോ ഓഫ്, ഇപ്പം തന്നെ നൈസായിട്ട് പൊട്ടിയേനെ. ഓ ഏയ് ആ ഗൈസ് നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ ചെറിയൊരു ആക്സിഡൻറ്റ് അതിൻ്റെ ഇടയിൽ സംഭവിച്ചു കേട്ടോ. നമ്മുടെ ഫ്രാങ്ക്ലിൻ അണ്ണനെ ചെറുതായിട്ടൊന്ന് ബോധം കിട്ടി വീണ് എടുക്കണം അവിടെ. അല്ലാണ്ട് മരിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ആരും പിടിക്കണ്ട. ആൾക്ക് എന്തോ പെട്ടെന്ന് ആക്സിഡൻറ്റ് കണ്ടപ്പോൾ ഷോക്കായതാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷിൻചാനും പിഞ്ചാനും കൂടിയിട്ട് ആളിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അവർ കൊണ്ടുപോയിൻ്റെ കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി അവർ വരണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. എന്തായാലും നമ്മുടെ റാമ്പിൻ്റെ സംഭവം ഇതാ കാണില്ലേ, അവിടെ കത്തിക്കരിഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ ഗൈസ്. അതൊക്കെയാണ് നമ്മുടെ റാമ്പിൻ്റെ സംഭവങ്ങൾ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം. അവർ വരാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ചെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിതാ നമ്മുടെ ഷിൻചാനും പിഞ്ചാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിക്ക് ഇങ്ങനെ പറക്കാനുള്ള ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ അതാ അപ്പം കത്തിക്കരുതെന്ന് തോന്നുന്നുണ്ട്. ആ അങ്ങനെ ഗൈസ് നമ്മളിതാ റാമ്പിൻ്റെ മുകളിലേക്ക് എത്തിക്കണം കേട്ടോ. റാമ്പിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മുകളിലാണ് സംഭവം ഉള്ളത് കേട്ടോ. എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. ഷിൻചാനും പിഞ്ചാനൊക്കെ അതിന് മുകളിൽ കയറി നിൽക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ ഒരു കുറേ ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ എന്തോ ഒരു സംഭവം ഇങ്ങനെ ഭൂമി കറങ്ങണ പോലെ എന്തോ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭൂമി കറങ്ങണ പോലെ ഒന്നും പറയാൻ പറ്റില്ല, ഭയങ്കര സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഇത് എന്താണ് സംഭവം എന്നറിയില്ല കേട്ടോ. നമ്മൾ കുറേ തൊട്ടൊക്കെ നോക്കി, പക്ഷേ അതങ്ങോട്ട് വീണൊന്നുമില്ല കേട്ടോ. അത് വെറുതെ അങ്ങനെ ഡമ്മി പോലെ വെച്ചേക്കാൻ തോന്നുന്നുണ്ട്. ഷോക്കി. അപ്പോൾ നമുക്ക് എന്തായാലും ഹെലികോപ്റ്റർ എടുത്തിട്ട് ഈ റാമ്പ് എന്താണ് സംഭവം സെറ്റപ്പ് എന്നൊക്കെ ഒന്ന് നോക്കി നോക്കാം ഗൈസ്. എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും. അവിടെ ഒരു സംഭവം ഇങ്ങനെ കത്തി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഇങ്ങനെ
ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അത് എന്താണ് അവിടെ സംഭവം എന്ന് നമുക്ക് മനസ്സിലായില്ല. നമുക്ക് അവിടേക്കൊക്കെ ഒന്ന് പോയി നോക്കിയേക്കാം, ചിലപ്പോൾ നമ്മളും കത്തി കയറിയുമായിരിക്കും, അറിയില്ല കേട്ടോ. അങ്ങോട്ട് പോകാൻ അധികം അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല എന്നൊക്കെ തോന്നുന്നു കണ്ട. അത് അവിടെ അടിക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാനിട്ടാ കണ്ട, അവിടെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നു കണ്ട ഗൈസ്. എന്താണത് സംഭവം എന്നറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റാമ്പിൻ്റെ മുകളിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മളും കത്തി കയറിയില്ലേ, എന്താ അങ്ങനെ ഉണ്ടാക്കി വെച്ചങ്ങനെ എനിക്ക് മനസ്സിലായില്ല. ഇവിടേക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല കേട്ടോ, വല്ലാണ്ട് അടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളും ചിലപ്പോൾ കത്തിക്കരിയെന്ന് മാത്രമല്ല, പിന്നെ അവിടെ എന്തോ ഒരു പവർ ഉണ്ട്, അവിടേക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല ഗൈസ്. നമുക്ക് മെല്ലെ ഒന്ന് ഇറങ്ങി നോക്കിയാലോ, ഇവിടെ എവിടെയെങ്കിലും ഇറങ്ങി നോക്കിയാലോ. അയ്യോ അയ്യോ ഗൈസ്, ഇപ്പം തന്നെ അതിൻ്റെ ഇടയിൽ പെട്ടേനെ. ഭയങ്കരമായിട്ട് ഫ്ലെയിം ചെയ്യുന്നുണ്ട് കേട്ടോ സംഭവം, ഭയങ്കര ഒരു ഡേഞ്ചർ സോണാണ് അവിടെ. നമുക്കെന്തായാലും ഇവിടെ നിന്ന് റാമ്പിൻ്റെ മുകളിലേക്ക് ചാടി നോക്കിയേക്കാം, നമ്മൾക്ക് അങ്ങോട്ട് എത്താൻ പറ്റിയില്ലല്ലോ ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ചാടി നോക്കിയാക്കട്ടെ. അതെ, നമ്മൾ ചാടാൻ പോകണം. റെഡി, 1 2. അയ്യോ ഗൈസ്, തെറ്റിപ്പോയി തെറ്റിപ്പോയി, ഊത വെള്ളത്തിലേക്ക് പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മളൊരു വിധത്തിൽ നീന്തി കുതിച്ച് ഇതവിടെ വരെ എത്തിയേക്കണം കേട്ടോ. അപ്പം ഇനി നമുക്ക് വേറൊരു ഹെലികോപ്റ്റർ അവിടെ കാണാനുണ്ട്, അപ്പം അതും കൂടെ ഒന്ന് കയറി നോക്കിയേക്കാം. ഇതാ നമ്മളിതാ ഇതിൽ കയറിയിട്ട് മുകളിലേക്ക് പോകണം കേട്ടോ ഗൈസ്. നമ്മുടെ ഷിൻചാനും പിഞ്ചാനൊക്കെ അവിടെ ഉണ്ട്, അവരവിടെ പോയി. ഡോ എവിടെ ഡോ ഷിൻചാനേ, പിഞ്ചാനേ എവിടേ? ചേച്ചി ഇവിടെ ഉണ്ട് ചേച്ചി, ഇങ്ങോട്ടേക്ക് വായോ. എവിടെ ഉണ്ടെന്ന് എനിക്ക് കാണാനില്ലല്ലോ. നമുക്കെന്തായാലും ഇവിടെ ലാൻഡ് ചെയ്യാം. ഹൈ, ഇത് കളർഫുൾ വണ്ടികളാണല്ലോ, എല്ലാതും വലിയ വലിയ വണ്ടികളാണ് കേട്ടോ ഗൈസ്. നമുക്കിതിൽ നോക്കാം, പറ്റുമോ നോക്കിയേക്കാം, റാമ്പിൽ ചാലഞ്ച് ചെയ്യാൻ പറ്റുമോ എനിക്ക് തോന്നില്ല ഗൈസ്. കണ്ടോ എന്തോരം വണ്ടികളല്ലേ, നല്ല രസമുണ്ട് കാണാൻ. ആ നിങ്ങളിവിടെ ഉണ്ടായിരുന്നാ, ഇതെന്ത ഫ്രാങ്ക്ലിൻ, അതൊക്കെ കളർഫുൾ വണ്ടികളാണല്ലോ ഷിൻചാനാ. നീ ഇതിൽ ഏത് വണ്ടിയാണ് എടുക്കണേ? ചേച്ചി ഇതിലെല്ലാ വണ്ടിയും നല്ല ഹൈറ്റ് ഉള്ളതാ, എൻ്റെ കാല് കുഞ്ഞിതല്ലേ, എനിക്ക് എത്തില്ലല്ലോ, അതുകൊണ്ട് ഞാനൊന്നും എടുക്കണില്ല ചേച്ചി. അതെ, എന്നാ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ നോക്കിയേക്കാം. മുമ്പോ ഇതൊക്കെ വലിയ വലിയ വണ്ടികളാണ് കേട്ടോ ഗൈസ്. ഇത് എങ്ങനത്തെ വണ്ടിയാണത്? ഇതൊക്കെ മോൺസ്റ്റർ വെഹിക്കിൾസ് ആണ് ചേച്ചി. അതെ, വെറുതെ അല്ലല്ലോ, അതിൻ്റെ ടയറിൻ്റെ അത്രയുള്ളൂടെ ഞാൻ. അയ്യോ ടയറിൻ്റെ അത്ര ഇല്ല, ഞാൻ പൊടിയായി പോയി. അപ്പം നിൻ്റെ കാര്യം ഒന്ന് പറയണ്ടല്ലോ. നിങ്ങൾ വരണ്ടേ, ഷിൻചാനൊന്നും വരുന്നില്ല അല്ലേ. ഫ്രാങ്ക്ലിൻ അവിടെ ആൾ വരണ്ടാണാവോ, ആൾക്ക് ചിലപ്പോൾ ഇഷ്ടമുണ്ടാവും. നിങ്ങൾ വരുന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വരും കേട്ടോ. ഇല്ല, ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. നമുക്ക് എന്തായാലും ഒന്ന് ഓടിച്ച് നോക്കിയേക്കാം ഗൈസ്, അവരൊന്നും വരുന്നില്ല എന്ന് പറയുന്നത്. ഈ വണ്ടിനെ എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്, ഇതെങ്ങനെയാണ് എനിക്ക് അറിയില്ല. എന്തായാലും നോക്കിയേക്കാം. മാർക്കട മാർക്ക് മാർക്ക്, പിന്നെ അതിൻ്റെ ടയറിൻ്റെ ഇടയിൽ പെട്ടേറുന്നത് പൊടിയുള്ളൂ. ഇതെന്തോ മറ്റേ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ തോന്നുന്നുണ്ട് കേട്ടോ ഗൈസ്. കണ്ടോ ഇതിൻ്റെ ബാക്കിലെന്താ മെറ്റലൊക്കെ ഉണ്ട്. ആ എന്തൊക്കെ ആവട്ടെ, ഈ വണ്ടിക്ക് വലിയ താല്പര്യം ആയില്ല ഗൈസ്, അതുകൊണ്ട് നമുക്ക് വേറെ വണ്ടി എടുക്കാം. അവിടെ വേറൊരു വണ്ടി ഉണ്ട് താഴ്ത്ത്, അതെടുക്കാം ഗൈസ്. നോക്കിയ ടയറൊക്കെ ബ്ലൂ കളറായിട്ട് ആകുമ്പോൾ ഇത് കാണാൻ തന്നെ ഒരു ലുക്ക് ഉണ്ട്. ഷിൻചാനും പിഞ്ചാനും അവിടെ, അവരവിടെ പോയി അവരോട് ചോദിച്ചോക്കാം, അവരാരെങ്കിലും വരണ്ടണാവോ. നമ്മൾ ഓടിച്ചുകൊണ്ട് അവരൊക്കെ തുണയ്ക്ക് വന്നാൽ മതി. ഇതാ രണ്ടെണ്ണം ഒരേപോലെ തന്നെ കേട്ടോ ഗൈസ്. നമുക്കിതിലായിരുന്നു. ആ ഡാ, നിങ്ങൾ ആരെങ്കിലും വരണ്ടാ ഞങ്ങളുടെ കൂടെ? ഞങ്ങൾ ഇവിടെ നിന്നോളാം ചേച്ചി, അവിടെ തീ കത്തണം കണ്ടില്ലേ, എനിക്ക് തീ പേടിയാ. ഇത്ര പേടിയുള്ള ആൾക്കാരാ എൻ്റെ കൂടെ വന്നത്. ബെസ്റ്റ്, നീ ഇതൊന്നല്ലല്ലോ നേരത്തെ പറഞ്ഞിരുന്നത്. ഭയങ്കര ധൈര്യശാലിയായിരുന്നല്ലോ, ഇത്ര നേരവും വണ്ടി ഓടിക്കാനൊക്കെ തയ്യാറായിട്ടാണല്ലോ വന്ന്. ഇവിടുത്തെ വണ്ടികൾ കണ്ടപ്പോൾ നിൻ്റെ കണ്ണ് മഞ്ഞളിച്ച. ഫ്രാങ്ക്ലിന് ഇയാൾ വരണ്ട? ഐ, ഇയാൾക്ക് എന്തോ പറ്റുന്നുണ്ട് കേട്ടോ, കാര്യമായിട്ട് പറ്റുന്നുണ്ട്. സ്റ്റാച്ച് പോലെ നിൽക്കണക്കൊന്നും ഉണ്ടാണ്ട്. ഇയാളെ കൊണ്ട് തോറ്റുമല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? കാണിച്ചു തരാൻ വേണ്ടി മാത്രം വന്നതാണാവോ നമ്മുടെ കൂടെ? എന്തായാലും ഗൈസ്, നമ്മൾ രണ്ടും കൽപ്പിച്ച് ഇത് എടുക്കാൻ പോകണം കേട്ടോ. സംഭവം എന്താണെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയേക്കാം. അങ്ങനെ നമ്മളിത് റാമ്പിൻ്റെ അവിടേക്ക് ചാടാൻ പോകണം കേട്ടോ ഗൈസ്. ഇതിക്ക് എങ്ങനെയാണ് ചാടുക എന്നൊരു ഡൗട്ട് ഉണ്ട്. ഇതെന്തോ ആണ് ഗൈസ് നോക്കിയേ കണ്ട, ആരൊറ്റ ചാട്ടം ചാടാൻ വേണം ആവുമ്പോൾ. അയ്യോ അയ്യോ അയ്യോ, ഓഫ്, മോൺസ്റ്റർ വെഹിക്കിൾ ആയതുകൊണ്ട് നമുക്ക് അത്ര വല്ലാണ്ട് പ്രശ്നമൊന്നും വരില്ല. എന്നാലും നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് നോക്കിയേക്കാം ഗൈസ്. അങ്ങനെ ഇതാ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതായത് പറക്കണം. അയ്യാ അയ്യാ, ഓഫ്, ടയർ അതിൻ്റെ ഇടയിൽ പെട്ടേർന്നു പിന്നെ ഞടുത്തത്. ഓ അതാ പോണു, ചമ്മന്തിയാവും ഇപ്പോൾ. അയ്യോ, ഇതെന്തായാലും പൊട്ടിത്തെറിക്കണമെന്നില്ല കേട്ടോ ഗൈസ്. അങ്ങനെ ഒരു ഗുണമുണ്ട്, ഇത് അവിടെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അറ്റത്ത്. അവിടെ എത്തുമ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല കേട്ടോ. ഇത് അവിടെ എന്തോ കണ്ടെയ്നർ എന്തൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കണ്ടല്ലോ, അവിടേക്ക് എങ്ങനെ എത്തണാവോ. എന്തായാലും നമുക്കത് കയറി പറപ്പിച്ച് നോക്കിയേക്കാം. പറപ്പിച്ച് വിടട്ടെ. ഓം ഗ്രീം. അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു എൻജോയ്മെൻ്റ് ആയേനെ. പക്ഷേ ഇവരാരും ഇല്ലാണ്ട് ഇപ്പം എങ്ങനെയാണ് വീടാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് വേണ്ടിവരും. ദാ പോണു ദാ പോണേ, പോട്ടെ പോട്ടേ. അയ്യോ ആ കറങ്ങണ അവിടേക്ക് എങ്ങനെ എത്താനാണ് ഇത്? അയ്യോ അയ്യോ, ദാ പോണ് പാളിപ്പോയി ഗൈസ്. ദാ പോണ് വെള്ളത്തിലേക്ക് പോയി. ഓ ഷിറ്റ്, അയ്യോ വെള്ളത്തിൽ പോയി ഗൈസ്, ശ്വാസം കിട്ടുന്നില്ലല്ലോ. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണ് ഗൈസ്. വീണ്ടും ഇതാ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ. ഏകദേശം നമ്മുടെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനം തോന്നുന്നുണ്ട്. ആ കണ്ടെയ്നറിന് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനമില്ലേ, അവിടേക്ക് എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അതുകൊണ്ട് നമ്മൾ ഇത്തവണ നടന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം എങ്ങനെയാണ് ഈ സംഭവം എന്ന് ചെന്ന് നോക്കിയേക്കാം ഗൈസ്. ഈ പ്രാവശ്യം നമ്മൾ പാളിപ്പോയില്ല, കാരണം നടന്നിട്ടല്ല പോണേ. ഇവിടെ വണ്ടി പോലെ സ്പേസും കൂടി ഇല്ല, പിന്നെ എങ്ങനെയാണ് പോകണത്? ആ വണ്ടി ചെരിഞ്ഞ് പോയത് കണ്ടില്ല ഗൈസ്. അല്ല ബൈക്കൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇതിപ്പോൾ ഇതൊന്നും ഈ വണ്ടി ഒന്നും പോകുന്നെനിക്ക് തോന്നില്ല കേട്ടോ ഗൈസ്. നമ്മൾക്ക് നടക്കാനുള്ള വഴിയുള്ളൂ അവിടെ.
എന്തായാലും നമുക്കൊന്ന് കയറി നോക്കിയേക്കാം. അവിടേക്ക് എങ്ങനെ ചാടാനാണ് ഈ വണ്ടിക്ക്? ഷോ, എങ്ങനെ പോയാലും നമ്മൾ ഇത് സക്സസ് ആവും എനിക്ക് തോന്നല്ലേ ഗൈസ്. നമ്മൾ എങ്ങനെ പോയാലും വീഴും. അങ്ങനത്തെ ഒരു റാമ്പാണ് ഗൈസ്. ഇത് വെറുതെ ഭംഗിക്ക് വെച്ചേക്കണതാണെന്ന് എനിക്ക് തോന്നണം. ആർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കണ്ടാൽ നോക്കിയേ. ഈ കറങ്ങണേ എൻ്റെ മുകളിൽ നമ്മൾ എങ്ങനെ വണ്ടി ഓടിക്കുന്ന പറയണേ. ഇവരെന്തുട്ടിനാണ് ഇത് ഉണ്ടാക്കി വെച്ചുള്ളത്? എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണോ? ഒരു കാര്യമില്ല ഗൈസ്, നമ്മുടെ ഷിൻചാനോട് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പണിയൊപ്പിക്കാം, അത് നല്ലത്. ഇതൊരു മാതിരി ആൾക്കാരെ പറ്റി ഇങ്ങനെ പണിയായിപ്പോയി ഗൈസ്. ഓ, അവരെയും കൂടി വിളിക്കായിരുന്നു. ഇതിപ്പോൾ നമ്മൾ വണ്ടി അയ്യാതാവും ഏകദേശം ഇപ്പോൾ തീരുമാനമാവും നമ്മുടെ കാര്യത്തിൽ. പഠിച്ചോനീ നിങ്ങൾ കാത്തോളീ, ഇതാവണം കൂടുകൂടി. ഹോ ഗൈസ്, നമ്മൾ വീണ്ടും തിരിച്ച് വന്നേക്കാണെങ്കിൽ നമ്മൾ ഹെലികോപ്റ്ററിൽ പോകണം കേട്ടോ. ഇപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ എടുക്കാൻ നിർത്തി, ഇനിയിപ്പോൾ ഹെലികോപ്റ്റർ ആയിക്കോട്ടെ. ഇതിലൊക്കെ ഒരു കാര്യം മാത്രം ഇപ്പോഴും ഭയങ്കര ഡൗട്ടാണ് ഗൈസ്. അവിടെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണ്ടല്ലോ, പൊട്ടി തെറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ കയ്യിലുള്ള ബോംബ് ഇട്ടാൽ പോലും ഇങ്ങനെ പൊട്ടി തെറിക്കണ ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് ഇത് എന്താണ് ഇങ്ങനെ പൊട്ടി തെറിക്കണമെന്ന് എനിക്ക് മനസ്സിലാവാത്ത. ആൾക്കാർ ചാവാൻ വേണ്ടിയിട്ടുള്ള റാമ്പാന്ന് തോന്നിട്ടോ ഗൈസ് ഇത്. എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവം എന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ഒന്ന് പോവുകയാണ് കേട്ടോ. ഇതെന്താണ് സംഭവം എന്ന് അറിയണമെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇതാ കണ്ടാൽ നോക്കിയാൽ റാമ്പിൻ്റെ അപ്പുറത്ത് മുകളിൽ നോക്കിയാൽ അവിടെയൊക്കെ ഹോളാണ്. ആദ്യം കൂടെ എങ്ങനെയാണ് നമ്മൾ ഓടിച്ചിപ്പോൾ വണ്ടി ഒന്നും ഓടിക്കാൻ പറ്റാത്തൊരു തരം പ്രത്യേക തരം റാമ്പാണ് കേട്ടോ. കണ്ടാൽ നോക്കിയാൽ ഇവിടെയൊക്കെ ബൈക്ക് മാത്രം പോകാൻ പറ്റുള്ളൂ കേട്ടോ. അയ്യോ ഗൈസ്, ഓ പച്ചക്കറി അറിയണ പോലെ നമ്മൾ അരിഞ്ഞു പോയി ഗൈസ് നമ്മുടെ ഹെലികോപ്റ്റർ. ഓ, അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ചു വരാമെന്ന് ഉദ്ദേശിച്ചേക്കാണ് കേട്ടോ ഗൈസ്. ഇത്തവണ നമുക്ക് ഈ ഹെലികോപ്റ്റർ എടുക്കാം, പച്ച ഹെലികോപ്റ്റർ ആയിക്കോട്ടെ. ഗൈസ്, ഇതിലെങ്കിലും നമ്മൾ സക്സസ് ആവുമായിരിക്കും. നമ്മൾക്ക് അതൊന്നും അറിയേ വേണ്ടോ, വേറെ ഒന്നും വേണ്ട. അതിങ്ങനെ സമ്മതിച്ചു കൂടെ ഒന്നും ലാൻഡ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. നമ്മളിന്ന് ലാൻഡ് ചെയ്യുമ്പോഴേക്കും നമ്മളെ അങ്ങോട്ട് കൊന്നു കളയാണ് നമ്മുടെ ഹെലികോപ്റ്റർ. സാരല്ലേ, നമുക്കൊന്നുകൂടി നോക്കിയേക്കാം. നമ്മൾ ഇതാ അവിടേക്ക് എത്താൻ പോകണം കേട്ടാ. ഈ നമ്മുടെ തീ പാർന്ന് നോക്ക്, വെള്ളമൊക്കെ തെറിക്കണ പോലെ ഉണ്ട് കേട്ടോ. നോക്കിയാൽ കണ്ടാ, അതെന്താ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഓരോ തീയൊക്കെ ഉണ്ടിട്ട് നമ്മുടെ ഹെലികോപ്റ്ററിനാന്ന് തോന്നുന്നുണ്ട്. ഇതെന്തായാലും ഒരു വല്ലാത്തൊരു റാമ്പായിപ്പോയി ഗൈസ്. കണ്ടാൽ നോക്കി, എന്ത് വലിയ റാമ്പല്ല, പക്ഷെ ഉപയോഗമില്ലെന്ന് മാത്രം, വെറുതെ ഷോക്കി കാണാം അത്രേ ഉള്ളൂ. ഇതാ തീൻ്റെ അവിടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കേണ്ട ഗൈസ്. അവിടെ തൊട്ടപ്പുറത്തൊരു ലാൻഡിങ് സ്പോട്ട് ഉണ്ട്, നമുക്ക് അവിടേക്കും കൂടി ഒന്ന് പോകട്ടോ. അത് അയ്യോ, ഈ തീനുള്ളിൽ പോയി നമ്മൾ കത്തിക്കരിയാണോ? ഏ, ഒരു കുഴപ്പമില്ല കേട്ടോ. നോക്കി, തീൻ്റെ അടയെ കൂടെയാണ് നമ്മളിങ്ങോട്ട് കടന്ന് വന്നത് കേട്ടോ ഗൈസ്. ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ ഉള്ളിൽ കൂടെ അപ്പോൾ പോകാൻ പറ്റും തോന്നുന്നുണ്ട്. പക്ഷേ വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്ന് മാത്രം. ഇവിടെ ഒരു ലാൻഡിങ് സ്പോട്ട് ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ നിന്ന് ലാൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയേക്കാം. നേരത്തെ പോലെ ചാവാണ്ടി ചെയ്താൽ മതിയായിരുന്നു. മെല്ലെ പോയി നോക്കിയേക്കാം. നമുക്ക് ഹെലികോപ്റ്ററിൽ ലാൻഡ് ചെയ്തിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് എക്സ്പീരിയൻസ് പോരാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഷിൻചാനും പിഞ്ചാനും ഇല്ല, അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരുമിച്ച് അങ്ങോട്ട് ചാവായിരുന്നു. നമ്മൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങാൻ പോകണം കേട്ടോ ഗൈസ്. മെല്ലെ ഒന്ന് ഇറങ്ങി നോക്കിയേക്കാം, ഒന്ന് ചാടാല്ലേ നൈസായിട്ട്. ആ അയ്യോ, ഇതാ പോണു. ഓ ഓ യോ ഗൈസ്, ഇതെന്തത്, എവിടേക്ക് പോണു? അയ്യോ, നമ്മൾ മറ്റോടത്താണല്ലോ ഇറങ്ങിയത്, പക്ഷേ ഇവിടെയാണ് ഗൈസ് നമ്മൾ വീണത്. അതുകൊണ്ട് തന്നെ നമ്മൾ മരിക്കുകയും ചെയ്തു ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഗൈസ്. താങ്ക് യു.